എല്ലാ കൂട്ടുകാർക്കും ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പതിവ് പോലെ രാവിലത്തെ ജോലികളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അരിയൊക്കെ അടുപ്പത്തായിട്ടുണ്ട്, ചായ കുടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുവാണ്. അത് പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം വേണം ഇനിയും കാപ്പിയുടെയൊക്കെ ഉണ്ടാക്കാൻ. രാവിലെ വെള്ളയപ്പവും കടല കിഴങ്ങുകറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. രാവിലെ തന്നെ മോട്ടറൊക്കെ ഓണാക്കി ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ താപ്പിക്കൂടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ കലക്ക ഈ നമ്മുടെ കിണറ്റിലെ എക്കൽ കൂടുതലുള്ളതുകൊണ്ട് വെള്ളം നന്നായിട്ട് വരത്തില്ല. അപ്പോൾ എന്നും രാവിലെ ഫിൽറ്റർ ടാങ്ക് നിറച്ചതിന് ശേഷം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഒരു ദിവസം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സ് നന്നായിട്ട് കുറയും. അപ്പോൾ അതുകൊണ്ട് എന്നും രാവിലെ തന്നെ ക്ലീൻ ചെയ്യും. രാവിലെ ക്ലീൻ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ വൈകിട്ടെങ്കിലും ക്ലീൻ ചെയ്യും. അങ്ങനെയാണ്. രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായോ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രാവിലത്തെ പാത്രം കഴുകൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയിലെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം നമ്മൾ കിടക്കുമ്പോൾ എടുത്തുകൊണ്ട് വെക്കും. അപ്പോൾ ആ ഗ്ലാസ്സുമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. അതിനുശേഷം കിഴങ്ങുകറിക്കുള്ള കിഴങ്ങൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. കിഴങ്ങ്, സവാള, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങേ എടുത്തിട്ടുള്ളേ. അതൊന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുക്കുകയാണ്. നേരത്തെയൊക്കെയാണ് ഞാനതിൻ്റെ തൊലി ചെത്തിയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ ചിരണ്ടിയാണ് എടുക്കാറ്. ഫ്രഷായിട്ടുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ ചിരണ്ടുന്നുണ്ട് തൊലി പോകത്തുള്ളൂ. മറ്റേ ഇച്ചിരി വാടിയ പോലുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ ചിരണ്ടിയ തൊലി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉരുളക്കിഴങ്ങയൊക്കെ ചിരണ്ടി വൃത്തിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തതിന് ശേഷമേ കഴുകാറുള്ളൂ. പിന്നെ സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് കിഴങ്ങ് കറി അങ്ങ് ആദ്യമേ തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പം കറിയെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പവും ഉണ്ടാക്കി കഴിക്കാമല്ലോ. പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കാവുന്ന പ്രതീക്ഷയിലാണ് ഓരോരോ ജോലികളും നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതും അന്നേരം പാത്രങ്ങളെല്ലാം കഴുകി കഴുകി മാറ്റുന്നതും. ഇത് കഴിഞ്ഞാൽ ജോലി തീരുമോ? പിന്നെ ഉച്ചക്കത്തേക്കുള്ള അടുത്ത ജോലികൾ തുടങ്ങിയായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയമൊക്കെ നമുക്ക് ഉച്ചയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും. എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ, ഉച്ചയാകുമ്പോഴാണല്ലോ ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്. ഇപ്പോൾ രാവിലെ കറിയൊക്കെ റെഡിയാക്കി പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചതിന് ശേഷം കുറച്ച് തുണികളൊക്കെ ഉണ്ട്, ഒന്ന് കഴുകണം. അപ്പോൾ ഉച്ചയായി കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാനേ പറ്റത്തില്ലല്ലോ. നമുക്ക് തുണി കഴുകുന്ന കരിൻ്റെ ഇടക്ക് മിക്കവാറും എല്ലായിടും വെയിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ കഴുകിയിട്ടെങ്കിലേ നമുക്ക് വെയിലിന് മുമ്പേ കഴുകിയിടാൻ പറ്റത്തുള്ളൂ, രാവിലെ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം എനിക്ക് തുണിയൊക്കെ ഒന്ന് കഴുകാനുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ കറിക്കുള്ളതെല്ലാം കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇപ്പോൾ എടുത്ത് വെക്കുന്ന അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വാടിപ്പോവുക. കറിവേപ്പിലൊന്നും ഇലയൊന്നുമില്ല, ഇലയെല്ലാം പൊഴിഞ്ഞു പോയി. പിന്നെ എല്ലാം ഇലയൊക്കെ ഇനി തളർത്ത് വരണം. അപ്പോൾ കുറച്ച് കുറച്ച് ഇല അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതേല ഞാനെടുത്ത് കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതേ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കങ്ങ് വഴറ്റി കറിയൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ. ചില സമയം അങ്ങനെ എടുത്ത് വെക്കാറില്ല, അന്നേരം പോയി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തീനച്ചട്ടയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കിഴങ്ങ് കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ കിഴങ്ങൊക്കെ ഒന്ന് വഴറ്റി പൊടികളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് അത് വേകുന്ന സമയത്ത് തന്നെ നമുക്ക് പോയി കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ചിരകിയെടുക്കണം. തേങ്ങാപ്പാലിന് വേണ്ടി കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്, കുറച്ച് കറിയെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ആൾ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ അന്നന്നത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, കിഴങ്ങറിയൊന്നും അങ്ങനെ വെച്ചേക്കാറില്ല. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാനൊന്ന് തേങ്ങ ചിരകിയെടുക്കുകയാണേ. കടലക്കറിയെ, കിഴങ്ങ് കറിയെ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കാറില്ല, നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയെടുക്കാറുള്ളൂ. പിന്നെ സാമ്പാർ ചില സമയങ്ങളിൽ കുറച്ചധികം ഉണ്ടാക്കാറുണ്ട്, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട്. പിന്നെ മിക്കവാറും നമ്മൾ ഒരു ദിവസത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പം ഞാൻ കിഴങ്ങറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങയുള്ളായിരുന്നു, അത് ഞാൻ ചിരകിയെടുക്കുവാണ്. എന്നിട്ട് ആ തൊണ്ട് ഞാൻ കഞ്ഞി വെക്കുന്ന അടുപ്പിൻ്റെ കീഴിലേക്ക് വെച്ച് കൊടുക്കുവാണ്.
അപ്പം തീ കത്തിക്കൊള്ളുമല്ലോ, നന്നായിട്ട് തീ കത്തുമല്ലോ. അപ്പം ഞാൻ വളരെ കുറച്ച് തേങ്ങയെ ചിരകി എടുത്തിട്ടുള്ളൂ. അപ്പം അതിൻ്റെ പാലൊക്കെ ഒന്ന് എടുക്കണം. അങ്ങനെ കഞ്ഞിയൊക്കെ വെന്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം ഞാൻ തൊണ്ട അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയൊക്കെ ഞാൻ അതിനിടയ്ക്ക് ആ വലിയ ടിന്നിൽ നിന്ന് ചെറിയ ടിന്നിലാക്കി വെക്കാറുണ്ട്. അപ്പം ആ മുളക് പൊടി എടുത്ത് വെച്ചിരുന്നു തീർന്നു. അപ്പം ഞാൻ കുറച്ച് ചെറിയ ടിന്നിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും മഴയൊക്കെ പെയ്യുന്നുണ്ടോ ഇവിടെ? പിന്നെ ഇന്ന് പെയ്തില്ല, ഇന്നലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് പെയ്തു. ഇടിമുഴക്കവും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഇപ്പം മഴ പെയ്തു. എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ചൂടൊക്കെ കുറവുണ്ടോ ഇവിടെ? മഴ പെയ്തിട്ടും ചൂടൊന്നും കുറവില്ല. അങ്ങനെ മഴ പെയ്തില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് പെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇടിയുണ്ടായിരുന്നു, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നും വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ മടിയാണ്. വീഡിയോ എടുത്ത് വെച്ചാൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടി, ചില സമയങ്ങളിൽ വീഡിയോ എടുക്കാനുള്ള മടി, അങ്ങനെയൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ദിവസവും വീഡിയോ ഒന്നും ഇടാറില്ല. പിന്നെ വ്യൂസും കുറവാണ്. പിന്നെ നമ്മൾ ദിവസവും പിടിക്കുന്ന വീഡിയോയൊക്കെയാണ് അന്നന്ന് ഇടാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിട്ടൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ദിവസം എഡിറ്റ് ചെയ്തില്ല എങ്കിൽ വീഡിയോ ഇടാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ തന്നെ വീഡിയോയൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ദിവസവും വീഡിയോ ഒക്കെ ഇടാൻ പറ്റും. ഇത് ഞാൻ അന്നന്ന് എടുക്കുന്ന വീഡിയോയാണ് ഇടാറ്. അപ്പോൾ ഒരു ദിവസം വീഡിയോ എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഇടാൻ പറ്റാറില്ല. ചില സമയങ്ങളിൽ എടുത്ത് വെച്ചാൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടും ചിലപ്പോൾ സമയക്കുറവ് കൊണ്ടും എഡിറ്റ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഒന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഡെയിലി വീഡിയോ ഇട്ട് കൊടുത്തെങ്കിലേ നമുക്ക് വ്യൂസായാലും വരത്തുള്ളൂ. അപ്പം ഞാൻ കറിയൊക്കെ അടുപ്പത്തോട്ടാക്കിയതിന് ശേഷം ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുവാണേ. അപ്പം ഞാൻ മുറവാണെങ്കിൽ എന്ത് പച്ചക്കറി അരിഞ്ഞാലും അത് കഴിയുമ്പോൾ ഞാൻ ആ മുറവൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ച് വെക്കും. തുടച്ച് വെക്കുവാണെങ്കിൽ വെള്ളമൊക്കെ ഉണങ്ങിയിരിക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിന്നെ മുളകോ എന്തെങ്കിലും എന്തെങ്കിലും വെയിലത്തോട്ടൊന്ന് വെക്കണമെങ്കിൽ ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ അതിലേക്ക് വെക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ കഴുകിയതിന് ശേഷം മുറമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെക്കുവാണ്. അങ്ങനെ കറിയൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി അപ്പം ഒന്നുണ്ടാക്കിയെടുക്കണം. അപ്പോൾ തലേ ദിവസം തന്നെ പച്ചരി വെള്ളത്തിയിട്ട് കുതിർത്തതിന് ശേഷം അരിയും തേങ്ങയും ചോറും ഈസ്റ്റും അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് ഞാനൊന്ന് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കണം. എനിക്കിങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മസാലക്കറി കൂട്ടുന്നതാണ്, മസാലക്കറിയാണ് ഒന്നുകൂടി നല്ലത്. അപ്പവും കിഴങ്ങുകറി നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ മാവൊക്കെ ഒന്ന് കലക്കി വൃത്തിയാക്കിയെടുക്കുവാണ്. അങ്ങനെ നമുക്ക് മാവൊക്കെ അരച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കാം. രാവിലെ എഴുന്നേറ്റ് എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ള ചിന്തയും ടെൻഷനും ഒന്നും വേണ്ട. അമ്മാവിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കറി റെഡിയാക്കി അതിൻ്റെ കൂടെ അപ്പമോ ദോശയോ ഇഡലിയോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. നമുക്ക് മാവ് അരച്ച് വെക്കാത്ത ദിവസങ്ങളിലാണ് കൂടുതൽ ടെൻഷൻ, എന്താ ഉണ്ടാക്കുന്നതെന്നുള്ള ടെൻഷൻ, രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളൊരു ആലോചനയാണ്. അങ്ങനെ നമ്മളിപ്പോൾ അരി അരച്ച് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഞാനിങ്ങനെയാണ് കിഴങ്ങറി ഉണ്ടാക്കാറ്. പിന്നെ കടുകൊക്കെ വറുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങും സവാളയും കൂടി അതിലേക്കിട്ട് പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കുക. അതൊന്ന് തിളച്ച് വറ്റി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഞാൻ കിഴങ്ങുകറി ഉണ്ടാക്കിയെടുക്കാറ്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ചതിന് ശേഷം അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കടുവൊക്കെ വറുത്ത് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിലൊന്ന് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇവിടെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കറി വെച്ചെടുക്കുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു കിഴങ്ങ് കറി ഉണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് ചാറ് വേണമെങ്കിൽ ചാറോട് കൂടി എടുക്കാം, അല്ലെങ്കിൽ അത്യാവശ്യം കുറുകി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ്.
അങ്ങനെ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഓരോരുത്തരോരോരുത്തർ കുളിച്ച് റെഡിയൊക്കെ ആയി വരാൻ തുടങ്ങി. അപ്പം ഞാനിനി അപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിനിടയ്ക്ക് കഞ്ഞിയൊക്കെ വേകാറായിട്ടുണ്ട്, അരിയൊക്കെ വെന്തുകൊണ്ടേ ഇരിക്കുന്നു. ഇനി അരിയൊക്കെ ഒന്ന് അടച്ചിടണം. അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ജോലികൾ. അപ്പോൾ ആ ജോലികൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രമൊക്കെ തുടച്ച് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യും. സിങ്കൊക്കെ നന്നായി വൃത്തിയായിട്ട് കഴുകി ആ ഗ്യാസൊക്കെ തുടച്ച് അങ്ങനെയുള്ള ജോലികളെല്ലാം തീർക്കും. അപ്പോഴേക്കും എനിക്ക് മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേടാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ തേട് മീൻ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ഞാൻ സാധാരണ മീൻ വെട്ടുമ്പം വെളിയിൽ കൊണ്ടുവച്ചാണ് വെട്ടാറ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ പിടിക്കുന്ന സമയത്തൊക്കെ ഞാൻ കിച്ചണിൽ വെച്ച് തന്നെയാണ് വെട്ടിയെടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പിച്ചാത്തിയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ രണ്ട് പിച്ചാത്തി എടുത്തു വെച്ചു, ഒരു കത്രിക എടുത്തു വെച്ചു. പിച്ചാത്തിക്ക് വളരെ മൂർച്ച കുറവാണ്, അപ്പം ചില സമയത്ത് കട്ട് ചെയ്യുമ്പോൾ മൂർച്ച കാണത്തില്ല. അപ്പം ഞാൻ ഏതാ സൗകര്യമെന്ന് വെച്ച് നോക്കി വെട്ടാമെന്നും കണ്ട് ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് വെട്ടി കൊടുക്കുന്നത് മുറ്റത്ത് കൊണ്ടുപോയി വെച്ച് വെട്ടുമ്പോൾ നമുക്ക് ഈ തേടൊക്കെ വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇച്ചിരി വലിയ മീനല്ലേ, അപ്പോൾ അത് ഒരു പാത്രത്തിലോട്ടൊക്കെ വെച്ച് വെട്ടുമ്പോൾ ഭയങ്കര പാടാണ്. ഇങ്ങനെ ഒരു കട്ടിംഗ് പ്ലേറ്റിൽ വെച്ച് വെട്ടിയെടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇന്നും ഒന്നുമില്ല, ഇന്ന് ഞാൻ കട്ടിംഗ് പ്ലേറ്റ് വെച്ച് വെട്ടി. സാധാരണ ഞാൻ മുറ്റത്ത് കൊണ്ടു വെച്ച് ആണ് വെട്ടിയെടുക്കാറ്. അപ്പം ഞാനതിൻ്റെ സൈഡിലെ ചിറകിലും അതിൻ്റെ തലയിലൂടെ കുറച്ച് മീശവുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ തലയും കൂടി ഒന്ന് കട്ട് ചെയ്തു. പിന്നെ വയറിൻ്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുവാണേ. അതിന് ശേഷം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളക്കി മാറ്റുവാണ്. അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ വെട്ടിയെടുക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് വെട്ടിയെടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ ഒരു കട്ടിംഗ് പ്ലേറ്റും പിച്ചാത്തിയും കത്രികയും കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ വെട്ടിയെടുക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തേട് മീൻ വെട്ടിയെടുക്കാൻ പറ്റും. ഈ രീതിയിലൊന്ന് വെട്ടി നോക്കണം. വെട്ടി ഇങ്ങനെ വെട്ടിയിട്ടില്ലാത്തവർ, നമ്മളല്ലാതെ വെട്ടിയെടുക്കുമ്പോൾ ഭയങ്കര പാടൊന്നുമല്ല, അത്യാവശ്യം പാട് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ടിംഗ് പ്ലേറ്റിലൊക്കെ വെച്ച് വെട്ടുന്നുടനെ വളരെ പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം മീൻ നല്ല പച്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ മാംസം തൊലിയലൊന്നും പോകാതെ വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. എപ്പോഴും മീൻ മേടിക്കും ഫ്രഷ് ആയിട്ടുള്ള മീനാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ വെട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു വലിയ മീനും ഒരു ചെറിയ മീനും കൂടാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം ചെറിയ മീൻ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇരിഞ്ഞ് കൊടുക്കുവാണ്. അപ്പം ഞാൻ പിച്ചാത്തി കൊണ്ട് പതിയെ പതിയെ തൊലി വിടുവിച്ചെടുത്തിട്ടാണ് അതിൽ നിന്നും ഇങ്ങനെ ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തൊലിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ അന്നേരം തന്നെ വാലും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് തന്നെ അതങ്ങ് മുറിച്ചിടുകയാണേ. നമ്മൾ അകത്തൊക്കെ വെച്ച് മീൻ വെട്ടിയെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ സ്മെല്ലായിരിക്കും. അതിൻ്റെ കൂടെ തേടൊക്കെ ആകുമ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ നല്ലപോലെ നല്ല വൃത്തിയായിട്ട് തന്നെ സോപ്പിട്ട് തേച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ലുണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ അകത്ത് വെച്ച് വെട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ കട്ടിംഗ് പ്ലേറ്റൊക്കെ യൂസ് ചെയ്ത് വെട്ടുമ്പോൾ വളരെ പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ആ കട്ടിംഗ് പ്ലേറ്റിൽ വെച്ച് തന്നെ അങ്ങ് മീനൊക്കെ ചെറിയ പീസുകളായിട്ടിടുകയാണ്. അപ്പോൾ പിച്ചാത്തിക്ക് വളരെ മൂർച്ച കുറവാണ്. അപ്പം ഈ മറ്റേ പിച്ചാത്തി രാകുന്നവരൊക്കെ ഇടയ്ക്ക് ഇതുവഴി പോകാറുണ്ട്. ഞാൻ അവരെ കൊണ്ട് രാഗിക്കാറില്ല, എനിക്ക് പേടിയാണ് കൈ മുറിയുമെന്ന്. അപ്പോൾ തന്നെ ഞാനിത് വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൈ മുറിഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മീനും വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ തലയവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്ത മീനും കൂടെ വൃത്തിയാക്കിയതിന് ശേഷം തല രണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല മൂർച്ചയുള്ള ഒരു കത്രികയുണ്ടെങ്കിൽ തലയൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ വെട്ടിയെടുക്കാൻ പറ്റും. ചിലരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ വലിയ മീനൊക്കെ വൃത്തിയാക്കാനും നല്ല പിച്ചാത്തി കാണും. ചില അത്യാവശ്യം വലിപ്പമുള്ള പിച്ചാത്തി, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാനൊക്കെ പറ്റും. അപ്പം ഞാനങ്ങനെ അടുത്ത മീനിൻ്റെ മീശയും സൈഡിലെ ചിറകലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ തലയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ തല തന്നെയാണ് ഇതിൻ്റെ. തല വാങ്ങിക്കഴിയുമ്പം മീൻ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മളല്ലാതെ നോക്കുമ്പോൾ വലിയൊരു മീനാണ്. ആ തേടിന് തലയാണ് വലുത്. തല കഴിഞ്ഞാൽ പിന്നെ മീൻ വളരെ കുറച്ചേ ഉള്ളൂ. തേടിൻ്റെ ഒന്നും തല എങ്ങനെ ആരും കളയത്തില്ലല്ലോ. അപ്പം ഞാൻ തേടിൻ്റെയൊക്കെ തല വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആ വലിയ മീൻ വെട്ടിയപ്പം അതിൻ്റെ വയറ് നിറച്ച് മുട്ടയുണ്ടായിരുന്നു കണ്ടോ. ഒരുപാട് മുട്ടകളുണ്ട്. ഈ മുട്ട എല്ലാവരും എടുക്കുമോ എനിക്കറിയത്തില്ല, ഞാനിതുവരെ എടുത്തിട്ടില്ല. നമ്മൾ ചില സമയമൊക്കെ ഇങ്ങനെ
നല്ല വലിയ തേട് മേടിക്കുന്ന സമയത്ത് അതിനാ ഉള്ളിൽ മൊത്തം മുട്ട കാണാറുണ്ട്. ഞാനിതുവരെ എടുത്തിട്ടില്ല, അതെടുക്കുമോ എനിക്കറിയത്തില്ല. പിന്നെ അതിൻ്റെ തലയോല്ല, അതിൻ്റെ മുട്ട എടുക്കാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് തോന്നുന്നു ചിലരൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു, എന്തോ അറിയില്ല. അപ്പം ഞാൻ അടുത്ത മീനും വെട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ ഉണ്ട്, ഇത് നമ്മളിതുപോലെ വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വെളിയിലൊക്കെ കൊണ്ടുവന്ന് ഇതുപോലത്തെ ചെറിയ പാത്രത്തിലൊക്കെ വെച്ച് വെട്ടുന്നുടനെ അത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ തെന്നി മണ്ണിലേക്കൊക്കെ വീഴും, പിന്നെ മണ്ണൊക്കെ കഴുകി കളയാൻ നിൽക്കണം. ഞാൻ മുറ്റത്ത് വെച്ചാണ് സാധാരണ വെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ടിംഗ് ബ്ലേഡ് എടുത്ത് അതിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുമായിരുന്നു പതിവ്. ഇന്ന് ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കണമല്ലോ, അപ്പം കട്ടിംഗ് ബ്ലേഡ് എടുത്തില്ലെങ്കിൽ അവിടെ മൊത്തമാകും. അപ്പോൾ അതുകൊണ്ട് കട്ടിംഗ് ബ്ലേഡ് എടുത്ത് അതിലേക്ക് വെച്ച് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മീനൊക്കെ വിൽക്കുന്ന കടയിലൊക്കെ ചെന്ന് കഴിയുമ്പം ചില കടകൾ, മിക്കവാറും കടകളിലൊക്കെ ഇപ്പം ഇങ്ങനെ നമ്മൾ ഏത് മീനാണോ മേടിക്കുന്നത് കട്ട് ചെയ്തിട്ടാണ് അവർ തരാറ്. നമ്മൾ കട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും അവർ കട്ട് ചെയ്തിട്ടാണ് തരാറ്. അപ്പോൾ അവരാണെങ്കിൽ തേടായാലും വലിയ കേരയായാലും ഏത് മീനായാലും വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഇത്ര ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അത്യാവശ്യം മൂർച്ചയുള്ളൊരു പിച്ചാത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കൊക്കെ വൃത്തിയാകുന്ന സമയത്ത് ഇതുപോലൊരു കട്ടിംഗ് പ്ലേറ്റും കൂടി ഉണ്ട്, അതിലേക്ക് വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ശേഷം ഞാൻ അതിൻ്റെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ ചെകിള രണ്ട് ചെകിള ഭാഗം ഞാനിങ്ങനെ ആദ്യം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഞാൻ ആ പിച്ചാത്തി കൊണ്ട് പിന്നെ പാത്രത്തിലിട്ട് ചട്ടിയിലിട്ട് നമുക്ക് കറി വെക്കണ്ടായോ, വലിപ്പമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ആ പാത്രത്തിലിടാൻ. പിന്നെ ചെറിയ പീസുകളാക്കി ഇടുകയാണെങ്കിൽ അതിലേക്ക് എരിവും പുളിയും ഒക്കെ നന്നായിട്ട് പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിച്ചാത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് അതിലേക്കൊന്ന് കുത്തിക്കൊടുക്കുവാണ്. അതിനുശേഷം കൈകൊണ്ടങ്ങ് ഒടിക്കുന്ന സമയത്ത് അത് ഒടിഞ്ഞു വരുന്നുണ്ട്. അപ്പം തലയും കഷ്ണങ്ങളും എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്താണ് കറി വെക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കറി വെക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമുക്ക് കിട്ടുന്നത്. തേട് അത്യാവശ്യം ടേസ്റ്റുള്ള മീനാണ്. പിന്നെ അതിൻ്റെ തല നല്ല ടേസ്റ്റാണ്. തല കറി വെച്ചാൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചന്തയിലൊക്കെ മീൻ മേടിക്കാനൊക്കെ ചെന്ന തേടിൻ്റെ തലയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ മിക്കവാറും ഒക്കെ മേടിക്കാറുണ്ട് കാണുകയാണെങ്കിൽ. ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ് അതിൻ്റെ തല കറി വെക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് തലയും കഷ്ണങ്ങളും എല്ലാം കൂടെ, ചെറിയ തലയല്ലേ, ഒത്തിരി വലിയ മീനൊന്നും അല്ലല്ലോ, ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത്യാവശ്യം വലിപ്പമുള്ള, മറ്റേത് അത്ര വലിപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തലയും മീനും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് കറി വെക്കുവാണ്. അപ്പം ഞാനിത് കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് തല കട്ട് ചെയ്തതിന് മുമ്പായിട്ട് തന്നെ പുറത്തെവിടെയെങ്കിലും കല്ലിൽ കൊണ്ടുപോയിട്ട് തേച്ചൊരച്ച് കഴുകിയെടുക്കണമെന്ന്. പക്ഷേ അന്നേരം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുമ്പ് ഓർത്തില്ല, മീൻ മൊത്തം തൊലിയൊക്കെ കട്ട് എടുത്ത് കളഞ്ഞിട്ടാണല്ലോ വൃത്തിയാക്കിയത്. പിന്നെ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഓർത്തത്. പിന്നെ ഞാൻ വിചാരിച്ച് കട്ട് ചെയ്തിട്ടതിന് ശേഷം കല്ലിൽ കൊണ്ടുവച്ചിട്ട് ഉരച്ച് വൃത്തിയാക്കിയെടുക്കാമെന്ന്. ഞാൻ ഇതുപോലെ വലിയ മീനൊക്കെ മേടിക്കുമ്പം തലയുടെ നമുക്ക് എന്തായാലും തൊലിയൊന്നും ചെത്തിക്കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ കല്ലിൽ വെച്ച് ഉരച്ചാണ് ക്ലീൻ ചെയ്തെടുക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയതിന് ശേഷം കല്ലിലിട്ട് ഉരച്ച് ക്ലീൻ ആക്കിയെടുക്കാവുന്ന. പിന്നെ മീൻ ഉപ്പുപൊടിയും കൂടി ഇട്ട് ഇളക്കി മിക്സ് ചെയ്താണ് കഴുകിയെടുക്കുന്നത്. സാധാരണ ഞാൻ വെളിയിൽ കൊണ്ടുപോയി തേട് മീനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറേ സമയം വേണ്ടി വരും. നമ്മളിതുപോലെ ഇതിൻ്റെ കൊമ്പും ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ തൊലിയൊക്കെ ഇരിഞ്ഞ് കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ വൃത്തിയാക്കി എടുത്ത് വരുമ്പോൾ സമയം എടുക്കാറുണ്ട്. ഇത് ഇന്ന് ഞാൻ കട്ടിംഗ് പ്ലേറ്റൊക്കെ യൂസ് ചെയ്തെടുത്ത് വെട്ടിയപ്പോഴാണ് മനസ്സിലായി ഇതുപോലെ വെട്ടുകയാണെങ്കിൽ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ജോലി തീർക്കാവുന്ന. അപ്പം ഞാൻ ഇനി ഇതുകൊണ്ട് ഇതുപോലെ തേടൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടിംഗ് പ്ലേറ്റൊക്കെ യൂസ് ചെയ്ത് വെട്ടിയെടുക്കാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അവിടേക്ക് ഒന്ന് സോപ്പിട്ട് നല്ലപോലെ തേച്ച് കഴുകിയെടുക്കണമെന്നല്ല ഉള്ളൂ, സോപ്പിട്ട് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാമെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ല് കാണത്തില്ല. നമ്മൾ ചുമ്മാതെ വെള്ളം ഒഴിച്ച് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ സ്മെല്ലുണ്ടാകും. നമ്മൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒട്ടും തന്നെ സ്മെല്ലില്ല. അപ്പം ഞാൻ ഈ പിച്ചാത്തി വെച്ച് ഇച്ചിരി അത്യാവശ്യം കട്ടിയുള്ള പിച്ചാത്തിയാണ്. അപ്പോൾ ആ പിച്ചാത്തി വെച്ച് ഒന്ന് രണ്ട് കുത്തുപോലെ കുത്തുന്നത് പോലെ ആക്കിയിട്ട് അതൊന്ന് കൈകൊണ്ട് ഒടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒടിഞ്ഞു വരുന്നുണ്ട്.
അപ്പോൾ ഇനി മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, അതിനുശേഷം അതൊന്ന് കറി വെച്ചെടുക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ ജോലികൾ. അതിനുശേഷം ഫുഡൊക്കെ കഴിക്കണം, പിന്നെ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുക്കണം. അപ്പോഴേക്കും പാല് വരും. പാല് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ചായ ഇടണം, മുറ്റം തൂക്കണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം, അങ്ങനെ അങ്ങനെയുള്ള ജോലികളൊക്കെയാണ്. അപ്പോൾ സന്ധ്യയായപ്പോഴേക്കും മഴക്കോളൊക്കെ കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടിട്ട് പെയ്യുന്ന ലക്ഷണമൊന്നും ഇല്ല, എങ്കിലും ചെറിയ രീതിയിൽ മിന്നലും ഇടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മീനൊക്കെ നല്ല വൃത്തിയായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം കട്ടിംഗ് പ്ലേറ്റിലെ അഴുക്കൊക്കെ ഞാൻ ആ ചീനച്ചട്ടിയോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കട്ടിംഗ് പ്ലേറ്റൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഈ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് മീനൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല കാണിക്കാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അങ്ങനെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.